ഇന്ന് നമ്മുടെ കൂടെ റിഡക്റ്റീവിലുള്ളത് അസ്കർ അലിയാണ്. അപ്പോൾ അസ്കർ അലിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ തരുന്നില്ല, കാരണം പുള്ളിയെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. അതെ, സ്റ്റാർ ആണ്. അപ്പൊ എന്റെ കൂടെ ക്യാമറയുടെ പുറകിൽ ഓട്ടം വേണ്ട തലക്കന്ന്. അപ്പോ അതല്ലേ മനക്ക് ചെറിയെന്ന് പറഞ്ഞു. അസ്കർ അലി, വെൽക്കം ടു ഡിഡക്റ്റീവ്. ഈ മുഹമ്മദിന് പല സന്ദർഭങ്ങളിൽ ഒരുപാട് അമളി പറ്റുന്നുണ്ട്. ഇല്ലായെങ്കിൽ മേളിന്ന് പറഞ്ഞയച്ചു എന്ന് പറയപ്പെടുന്ന ഒരാൾ കൈവിട്ട പല സന്ദർഭങ്ങളും ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഇപ്പോൾ അബൂദറിനോട് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അബൂദറിനോട് ചോദിക്കുകയാണ്, ഈ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വല്ല പിടിയുണ്ടോ? അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, അറിയില്ല, അള്ളാഹു റസൂലിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം പറയുകയാണത് അർഷിൻ്റെ താഴോട്ടാണ് പോകുന്നത്, അവിടെ പോയി സുജൂദ് ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം ഓരോ ദിവസവും അള്ളാഹു ഇങ്ങനെ പെർമിഷൻ കൊടുക്കും. അങ്ങനെയാണ് അത് കേക്കിന് നുദിക്കുന്നത്. അങ്ങനെ ലോകാവസാനമാകുമ്പോൾ പെർമിഷൻ കൊടുക്കില്ല. അങ്ങനെ പിന്നെ അത് അതിന് പടിഞ്ഞാറിന് നുദിക്കാൻ അള്ളാഹു പെർമിഷൻ കൊടുക്കുകയാണ്. അന്നു മുതൽ പിന്നെ പടിഞ്ഞാറിൽ നിന്നായിരിക്കും സൂര്യ ഉദിക്കുക എന്നൊക്കെയുള്ള വളരെ ബ്ലണ്ടറായ ഒരുപാട് സാധനങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഒരു ആറാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ്റെ ചിന്താഗതി അത്രയേ ഉള്ളൂ. മുഹമ്മദ് ഒരു എന്താ പറയുക, ഇമോഷണൽ എക്സ്പ്ലോയിറ്റേഷൻ, ഇല്ലാത്തൊരു ദൈവത്തിൻ്റെ പേരിൽ ഇമോഷണൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തിയിട്ട് ഇവരെ വികാരം ഉളവാക്കുന്നു. 22 ഹൂറികൾ, ഒരുപാട് കുതിപ്പിക്കൽ, ഒരുപാട് പീഡിപ്പിക്കൽ. മാത്രമല്ല, നിങ്ങളുടെ ഭാഷയാണ് അറബി ഭാഷയാണ് ഏറ്റവും ബെസ്റ്റായ ഭാഷ, അത് സ്വർഗത്തിലെ ഭാഷയാണെന്നൊക്കെ പറഞ്ഞ് അണികളെ ഇങ്ങനെ ഇമോഷണലി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഒരു സുഖിച്ച് ഇങ്ങ് ജീവിച്ച് തീർക്കുകയാണ്. ഒരുപാട് ഭാര്യമാരും അടിമ സ്ത്രീകളും അതുപോലെ ജോലിയൊന്നും ഇല്ലാതെ ഒരു എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ ലീഡറൊക്കെ ആയ ഒരു സുപ്രീം പവറിൽ അങ്ങനെ ജീവിച്ച് തീർക്കുന്ന ഒരു മനുഷ്യൻ. എന്തിൻ്റെ പിന്നിലായിരുന്നു മുസ്ലിം ലോകം ഇത്രയും കാലം ഓടിക്കൊണ്ടിരുന്നത്? എന്താണോ ഇവരെ പിന്നോട്ട് നയിച്ചത്? മറ്റ് കമ്മ്യൂണിറ്റിയോ എക്സ്റ്റേണൽ പവറുകളൊന്നുമല്ല, ഇതിൻ്റെ അകത്തു നിന്നുള്ള പല പണ്ഡിതന്മാരും തന്നെയായിരുന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ മാത്രമല്ല, എങ്ങനെയാണ് മതബോധം കൂടിക്കഴിഞ്ഞാൽ ശാസ്ത്രബോധം ഇല്ലാതാവുന്നത്? എങ്ങനെയാണ് മതം എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് ശാസ്ത്രം പുറകോട്ട് പോകും എന്ന് തെളിയിക്കാനുള്ളൊരു ക്ലാസിക് എക്സാമ്പിളും കൂടിയാണ് ഇസ്ലാമിൻ്റെ ഈ ഗോൾഡൻ ഏജും അതിൻ്റെ തകർച്ചയും. ഇപ്പം എത്രത്തോളം മേഘാവൃതമാണോ അത്രത്തോളം വെളിച്ചം കുറയും. അപ്പം ഈ വെളിച്ചത്തിൻ്റെ മുകളിലൊരു മേഘത്തിൻ്റെ ആവരണം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അങ്ങനെയാണ് ശാസ്ത്രബോധത്തിൻ്റെ മുകളിൽ മതബോധം പ്രവർത്തിക്കുന്നത്. ഈ മതബോധം എത്ര, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം കൂടുന്നു അത്രത്തോളം ശാസ്ത്രബോധത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. ഇതൊരു പുതിയ ഇസ്ലാമിനെ കെട്ടിച്ചമച്ചുണ്ടാക്കിയത് പോലെ ഉണ്ട് അല്ലേ. ഇസ്ലാമിക് ഹിസ്റ്ററിയോടെ കിടക്കട്ടെ, നമ്മുടെ ഒരു വേറൊരു ഇസ്ലാം പിടിച്ചോളൂ. ഇപ്പം ഈ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാന്നുള്ള സാധനം നമുക്ക് വേണമെങ്കിൽ ജിഹാദ് എന്നൊക്കെ വിളിക്കാം. ആ ജിഹാദ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിക് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഫതുൽ മുയിൻ ആവട്ടെ, തൂഫ ആവട്ടെ, ഇതിലെല്ലാം ഇപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പല ലോകത്തിൻ്റെ പല കോണുകളിലും ജിഹാദിനെ വളരെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുകയും അതിനു വേണ്ടി വാദിക്കുന്ന ആളുകളൊക്കെയുണ്ട്. മറ്റവരതിനെ ഒളിഞ്ഞും തെളിഞ്ഞും കടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഇവർ നല്ല പച്ചയായിട്ട് തന്നെ പറയും ജിഹാദാണ്. ഇപ്പോൾ എന്താ പറയുക, ടെററിസം, അതിലിപ്പോൾ അവർ പഠിപ്പിക്കുന്ന സാധനം ഇത് തന്നെയാണല്ലോ, വേറെ ഏത് ഗ്രന്ഥമല്ല. അവർ ഈ ഇസ്ലാമിക് പ്രമാണങ്ങൾ തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജിഹാദ് എന്ന് പറയുന്നത് അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവം. ഖുർആൻ മറിച്ച് നോക്കിയാലും ഹദീസുകളിലൂടെ നമ്മളൊന്ന് കടന്നു പോയാലും നമുക്ക് ഈ ഒരു അറ്റാക്കിംഗ് മോഡ് നമുക്ക് ഒത്തിരി കാണാൻ കഴിയും. മുഹമ്മദ് പറയാണ്, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് രാജ്യങ്ങളുടെ ഗജനാവിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ തരുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഒരു ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് മോഡുള്ള ഒരു എന്താ പറയുക, ക്രീഡുള്ള ഒരാളുടെ ഒരു എന്താ പറയുക, ഒരു ഒരു അത്യാഗ്രഹിയായ ഒരാളുടെ ഒരു മാനസികാവസ്ഥ, അതാണ് പച്ചയായിട്ട് അവിടെ കാണുന്നത്. മറ്റ് രാജ്യങ്ങളുടെ ഗജനാവിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാന്ന് പറഞ്ഞാൽ അതിനെയെല്ലാം വെട്ടിപ്പിടിക്കുവാനുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് പുള്ളിക്കുള്ളതെന്നാണ് അത് കാണിക്കുന്നത്, ഈ അതീശുകളിലൂടെ പച്ചയായിട്ട് കാണിക്കുന്നത്. ഒരു മാസക്കാലത്തെ വൈദൂര്യമുള്ള പ്രദേശത്തുള്ള ഒരാൾ പോലും എൻ്റെ പേര് കേട്ടാൽ കിടുകിടാ വിറക്കും. അതെനിക്ക് കിട്ടിയ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഒരു സമാധാനവും അല്ലെങ്കിൽ ഒരു ശാന്തിയൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരാളുടെ ഒരു ആറ്റിറ്റ്യൂഡാണോ ഇത്, അതോ ഒരു അഗ്രസീവായ ഒരു എക്സ്പാൻഷനിസ്റ്റായ ഒരാളുടെ, ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു മോഡാണോ ഇത്? അതായത് ഞാൻ അറ്റാക്ക് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വിശ്വസിച്ച് ഇത് ചെയ്യണ പോലെ എനിക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം. അതന്നെയാണ് ഈ ജിജയുടെ ആയത്തും അല്ലേ, 9:28 9:29 എല്ലാം ഒതുങ്ങിക്കഴിഞ്ഞാൽ കൊള്ളാം. അങ്ങോട്ട് യുദ്ധത്തിന് ഇങ്ങോട്ട് മാടി വിളിക്കണം, വാടാ വാ മോനെ വാ എന്നും പറഞ്ഞിട്ട് യുദ്ധത്തിന് മാടി വിളിച്ചിട്ട് പറയാം, അയ്യോ ഞങ്ങളെ ചുറ്റുള്ളവർ ആക്രമിക്കാൻ വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് അസ്ഥിരത ഉണ്ടായതെന്ന്. ഇതിപ്പോൾ എത്രത്തോളം ന്യായം എന്ന് കിട്ടുന്ന ആൾക്കാർ ചിന്തിക്കട്ടെ. എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, പൊളിറ്റിക്കൽ ഇൻസ്റ്റാബിലിറ്റി എന്നുള്ളത് ശരിക്ക് എന്താ പറയുക,
ഒരു ശാസ്ത്ര പുരോഗതിക്ക് തടസ്സമാവുന്നില്ലല്ലോ. പൊളിറ്റിക്കൽ ഇൻസ്റ്റാബിലിറ്റി അതല്ല, ഇതിന് എത്രത്തോളം താല്പര്യം കാണിക്കുന്നുണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന എൻക്വയറി എന്ന് പറഞ്ഞാൽ ദൈവ സൃഷ്ടിപ്പിൽ അത്ഭുതം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഉത്തരങ്ങളില്ലാത്ത, ഐ മീൻ ശാസ്ത്രം വികസിച്ചിട്ടില്ലാത്ത ഒരു കാലത്ത് ഉത്തരമില്ലാത്ത നിന്റെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം പോലെ മുഖച്ചുരുളുകൾ എന്ന് പറഞ്ഞു. അതെ, അപ്പൊ പുള്ളിയുടെ ഒരു തോന്നലുകൾ ഇങ്ങനെ അങ്ങ് അങ്ങ് പറയാണ് പുള്ളി ചെയ്യുന്നത്. പിന്നെ ഇവര് ആ സുൽത്താനുള്ളതിന് ഹാർഡ് വർക്ക് എന്നുള്ള ഒരു ഹാർഡ് വർക്ക് ഇല്ലാതെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല എന്നതാണ് അവിടുത്തെ ഉദ്ദേശം. ഇവര് നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ആണ് അവിടെ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഹാർഡ് വർക്ക് ഇല്ലാതെ. അതാണ് യഥാർത്ഥ ഇശ്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഈ ശാസ്ത്രം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പിന്നാലെ ഓടുന്ന ഒരു കാളവണ്ടി, അതിന് ചെറുതായിട്ട് മോട്ടറൊക്കെ വെച്ചു കൊടുക്കേണ്ടി വരും, അത് ഗതികേടാണ്. ഖുർആൻ ആൻഡ് മുഹമ്മദ് അതിനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു, അത് മാത്രം ശരിയും മറ്റു വിജ്ഞാനങ്ങളെല്ലാം ഇതുമായി തട്ടിച്ചു നോക്കിയിട്ട് ബന്ധമുണ്ടോ എന്നാൽ എടുക്കും, ഇല്ലെങ്കിൽ എടുക്കത്തില്ല. ആ ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു മുസ്ലിം ആറ്റിറ്റ്യൂഡാണ് സത്യം പറഞ്ഞാൽ ഇന്റലക്ച്വൽ ലെവലിൽ നിന്ന് അവരെ ഇത്രയും പിന്നോട്ടടിപ്പിച്ചത് എന്നുള്ള കാര്യമാണ്.